ഹലോ, നമസ്കാരം. ഞാൻ ഹർഷ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലൈഫ് സ്റ്റൈൽ ബീറ്റ്സ് വിത്ത് ഹർഷ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ട്രഡീഷണൽ പാർട്ടി മേക്കപ്പ് ലുക്കാണ് ചെയ്യാൻ പോകുന്നത്. ട്രഡീഷണൽ പാർട്ടി മേക്കപ്പ് എന്ന് പറയുമ്പോൾ ഒരു എഥ്നിക് വെയറിൻ്റെ കൂടെ, അല്ലെങ്കിൽ ഒരു ചുരിദാർ, ഒരു സൽവാർ, അതിൻ്റെ കൂടെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പ് ലുക്കാണ് ഞാൻ ചെയ്തേക്കുന്നത്. ശരിക്കും ഈ ഒരു ലുക്ക് ഞാനൊരു ഫംഗ്ഷന് വേണ്ടിയിട്ട് ചെയ്തതായിരുന്നു. അപ്പം ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഒരു ലൈറ്റ് പിങ്ക് കളറായിരുന്നു. അപ്പം ഈ ഡ്രസ്സിന് മാച്ച് ചെയ്തിട്ടുള്ളൊരു മേക്കപ്പ് ആയിരുന്നു ചെയ്തിരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഈ ഒരു ലുക്ക് ഒരു വീഡിയോ ആക്കി ഷെയർ ചെയ്തുകൂടാ എന്ന്. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ലുക്കാണ്. അപ്പം നമുക്ക് ഈ ലുക്ക് എങ്ങനെയാ ചെയ്തതെന്ന് കണ്ടുനോക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ഫേസ് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യുക. ഞാനിവിടെ ഗുഡ് വൈബ്സിൻ്റെ ടീ ട്രീ ജെല്ലാണ് മോയ്സ്ചറൈസറിന് പകരം എടുക്കുന്നത്. അതപ്പം നന്നായിട്ടൊരു എൻ്റെ മേക്കപ്പിന് ഒരു ബേസ്, ഒരു പ്രൈമറായിട്ടും ആക്ട് ചെയ്യും. അത് ഞാൻ ഇവിടെ പ്രൈമറും ഇടുന്നുണ്ട്, കാരണം ഒരു ഫംഗ്ഷന് പോവാണ്, നല്ല മേക്കപ്പാണ് ചെയ്യുന്നത്. എൻ വൈ ബേയുടെ ഒരു സിലിക്കോൺ ബേസ്ഡ് പ്രൈമറാണ് ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ എനിക്ക് പോർസ് ഉള്ള സ്ഥലത്തും ആൻഡ് എനിക്ക് ഓയിലി ആവുന്ന സ്ഥലങ്ങളിലൊക്കെ ഞാൻ നന്നായിട്ട് അത് അപ്ലൈ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഏതൊരു മേക്കപ്പ് ചെയ്യുമ്പോഴും ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ പ്രൈമർ ഇസ് എ മസ്റ്റ്. ഫൗണ്ടേഷന് വേണ്ടിയിട്ട് മേവ്ലിൻ ഫിറ്റ് മീയുടെ ട്യൂബ് ഫൗണ്ടേഷനാണ് എടുത്തേക്കുന്നത്. അത് ഞാൻ ആദ്യമേ തന്നെ ഇങ്ങനത്തെ ഒരു ഫ്ലാറ്റ് ടോപ്പുള്ള ബ്രഷിൽ തന്നെ അപ്ലൈ ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ക്രീം ഹൈലൈറ്ററും കൂടി ഞാൻ അതിൻ്റെ കൂടെ മിക്സ് ചെയ്യാണ്. അങ്ങനെ ആകുമ്പോൾ നല്ലൊരു രാത്രിയിലത്തെ ഫംഗ്ഷനാണ്, അപ്പം നല്ലൊരു ഗ്ലോയി ഡ്യൂയി ഫിനിഷ് കിട്ടും. അപ്പോൾ രാത്രിയിലത്തെ ഫംഗ്ഷനൊക്കെ നമ്മൾ കുറച്ച് ഹൈലൈറ്റർ അല്ലെങ്കിൽ ഒരു ലിക്വിഡ് ഹൈലൈറ്ററൊക്കെ നമ്മുടെ ഫൗണ്ടേഷൻ്റെ കൂടെ മിക്സ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു വിതിൻ ഗ്ലോ പോലത്തെ ലുക്ക് നമുക്ക് തരും. അത് കഴിഞ്ഞിട്ട് ഫേസ് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എലനോറിൻ്റെ ഒരു കോമ്പാക്റ്റ് ആണ് ഞാൻ എടുക്കുന്നത്. ഇത് ബേസിക്കലി ഒരു ഡ്രൈ ഫൗണ്ടേഷൻ എന്ന് വേണമെങ്കിലും പറയാം. നല്ലൊരു കവറേജ് തരുന്ന ഒരു കോമ്പാക്റ്റ് ആണത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഐബ്രോസ് ഞാൻ ജസ്റ്റ് ഒന്ന് ഡിഫൈൻ ചെയ്യുകയാണ്. ശരിക്കും ത്രെഡിങ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വലിയ രീതിയിൽ ഗ്യാപ്പ് വരാറില്ല, ബട്ട് സ്റ്റിൽ ഐബ്രോസ് ചെയ്തില്ലെങ്കിൽ അതെന്തോ ഒരു വിട്ട് പോലെ തോന്നും. അത് കഴിഞ്ഞിട്ട് ഐ ഷാഡോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ റെവല്യൂഷൻ മേക്കപ്പ് റെവല്യൂഷൻ്റെ പാലറ്റാണ് എടുക്കുക. അതിനകത്ത് എന്താ ഈ ഒരു പെർട്ടിക്കുലർ ഷെയ്ഡാണ് എടുക്കുന്നത്. അതെൻ്റെ ഡ്രസ്സിന് നന്നായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. കുറച്ചൊരു ഷിമറി ഷെയ്ഡുള്ളതാണ്. അത് ഫുൾ ഐലിഡ്സിൽ ഞാൻ അപ്ലൈ ചെയ്യാണ്. ക്രീസ് ഡിഫൈനിങ്ങോ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. അത് കഴിഞ്ഞിട്ട് മിസ് റോസിൻ്റെ ഒരു പാലറ്റിൽ നിന്ന് രണ്ട് കളേഴ്സ് മിക്സ് ചെയ്യാണ്. കുറച്ചൊരു ആ ഒരു റെഡും ആൻഡ് ഒരു ലൈറ്റ് പിങ്ക് കളറും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ എൻ്റെ ക്രീസിൻ്റെ മേളിൽ കുറച്ചൊന്ന് ഡാർക്കൺ ചെയ്യാണ്. അങ്ങനെ ആകുമ്പം ഒരേപോലത്തെ തോന്നില്ല, കുറച്ചൊരു ഡിഫറൻസ് വരുത്താൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ഔട്ടർ കോർണേഴ്സും ഞാൻ നന്നായിട്ട് ഡാർക്ക് ചെയ്തിട്ടുണ്ട്. പ്ലെയിൻ ആയിക്കഴിഞ്ഞാൽ അത്ര നന്നാവില്ല, കുറച്ചൊരു ഡാർക്ക് ലൈറ്റ് കളർ ആകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും നമ്മൾ കണ്ണുകൾ കാണാനായിട്ട്. എന്നിട്ട് ഇവിടെ ഒരു പെൻ ലൈനർ വെച്ചിട്ട് ഞാൻ നല്ലൊരു വിംഗ് ലൈനറാണ് ചെയ്തിരുന്നത്. മസ്കാരയ്ക്ക് വേണ്ടിയിട്ട് ലാക്മേയുടെ മസ്കാരയാണ് ഇടുന്നത്. യൂസ് ചെയ്തേക്കുന്ന പ്രോഡക്ട്സിൻ്റെ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അത് കഴിഞ്ഞിട്ട് കാജൽ ഇടുകയാണ്. കാജൽ ഞാൻ ഫുള്ളായിട്ട് ഇടുന്നില്ല, ബോൾഡായിട്ടും ഇടുന്നില്ല, ജസ്റ്റ് വാട്ടർ ലൈനിൽ ഹാഫ് മാത്രം ഇടുകയാണ്. അത് കഴിഞ്ഞിട്ട് ഫേസ് വല്ലാണ്ട് അങ്ങോട്ട് പ്ലെയിനായിട്ട് തോന്നിയത് കാരണം ഞാൻ ചെറുതായിട്ടൊന്ന് കോൺടോറും കൂടെ ചെയ്തു. വളരെ ചെറുതായിട്ട് മാത്രം, ഓവറായിട്ട് കോൺടോറൊന്നും ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ബ്ലഷ് ഇടുകയാണ്. നല്ല ലൈറ്റ് പിങ്ക് കളർ ബ്ലഷാണ് ഇട്ടേക്കുന്നത്. മിസ് ക്ലെയറിൻ്റെ ഹൈലൈറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ക്രീം ഹൈലൈറ്റർ ഫൗണ്ടേഷൻ്റെ കൂടെ മിക്സ് ചെയ്തായിരുന്നു, ബട്ട് സ്റ്റിൽ നമ്മളൊരു ഫംഗ്ഷന് പോവാണ്, ആൻഡ് എസ്പെഷ്യലി ഒരു രാത്രിയിലത്തെ ഫംഗ്ഷന്. അത് കഴിഞ്ഞിട്ട് ലോറിയാൽ പാരീസ് റൂസ് സിഗ്നേച്ചർ കളക്ഷൻസിലെ നല്ലൊരു പിങ്ക് ഷെയ്ഡ് ആണ് ഞാൻ ലിപ്സ്റ്റിക് ആയിട്ട് എടുത്തേക്കുന്നത്. ഇത് നല്ലൊരു പിങ്ക്, എനിക്കൊക്കെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പിങ്ക് ഷെയ്ഡായിരുന്നു. നമ്മുടെ ഫേസ് മേക്കപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒരു പൊട്ട് തൊട്ടായിരുന്നു, ഒരു ഹാങ്കിങ് ഇയർ റിങ്സ് ഇട്ടായിരുന്നു. അപ്പം നമുക്ക് ഫൈനൽ ലുക്ക് കണ്ടു നോക്കാം.
അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്നും യൂസ്ഫുൾ ആയെന്നും ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുത്തേക്ക്. ചാനൽ നിങ്ങൾ കാണുന്നുണ്ട് പക്ഷെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്ക. സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതിലും കൂടെ ക്ലിക്ക് ചെയ്തേക്കൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ എല്ലാ തവണ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവരും സ്റ്റേ ഹെൽത്തി, ഹാപ്പി ആൻഡ് ബ്ലെസ്ഡ്. ബൈ.